നമസ്കാരം ബഹുമാനപ്പെട്ട ഹെഡ്മിസ്ട്രസ് അധ്യാപകരെ അനധ്യാപകരെ കൂട്ടുകാരെ ഇന്ന് നമ്മൾ ലോക മാതൃഭാഷാ ദിനം ആഘോഷിക്കുകയാണ് മാതൃഭാഷ എന്ന് പറയുമ്പോൾ തന്നെ അമ്മയോളം സ്നേഹം എല്ലാവരിലും നിറയുന്നു ആശയവിനിമയത്തിന് മാത്രമല്ല ഭാഷ ഒരു സംസ്കാരത്തിന്റെ തുടർച്ചയാണ് നാടിന്റെ തനിമയാണ് വികാരങ്ങളുടെ തനതായ ആവിഷ്കാരമാണ് അതുകൊണ്ട് തന്നെ മാതൃവാത്സല്യം പോലെ തന്നെ സംശുപ്തിയോടെ മറ്റൊരു ഭാഷയ്ക്കും അത്രമേൽ പ്രാധാന്യം കൊടുക്കാതെ നമ്മളിൽ അത് വേരൂന്നിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് ബംഗാളി ഭാഷാപ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രതിഷേധ സമരത്തിലുണ്ടായ പോലീസ് വെടിവയ്പ്പിൽ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കായാണ് ബംഗ്ലാദേശിൽ ഭാഷാപ്രസ്ഥാന ദിനം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് നവംബർ പതിനേഴിനാണ് ഭാഷാടിസ്ഥാനത്തിൽ രൂപീകൃതമായ ബംഗ്ലാദേശിന്റെ താൽപര്യപ്രകാരം യുനെസ്കോ ഫെബ്രുവരി ഇരുപത്തി ലോക ഭാഷാ ദിനമായി പ്രഖ്യാപിക്കുന്നത് അതിർത്തികളില്ലാത്ത ഭാഷകൾ എന്നതാണ് ഈ വർഷത്തെ ഭാഷാ ദിനത്തിന്റെ പ്രമേയം എല്ലാ പ്രത്യേക ദിവസത്തേക്കുള്ള പ്രസംഗങ്ങളും നമ്മൾ തയ്യാറാക്കാറുണ്ട് അതുകൂടാതെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട വീഡിയോസും പാചകങ്ങളും കൊച്ചു യാത്രകളും കഥാവായനയുമായി ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവ കൊടുത്തിട്ടുണ്ട് അത് കാണാനായി മറക്കരുത് കേട്ടോ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് തെക്കിനി വടക്കിനി പോലുള്ള ഗ്രാമസൗന്ദര്യം പകർന്നു തരുന്ന മലയാള ഭാഷാ ശൈലികൾ അന്യമായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും മാധ്യമങ്ങളുടെ കടന്നുകയറ്റം ഭാഷയെ വല്ലാതെ ഇല്ലാതാക്കി എന്ന് പറയാനാവില്ല തുണ്ടിൽ നിന്നും ഇത്തിരി കുഞ്ഞൻ മൊബൈലിലേക്ക് നോക്കി വായിക്കാനും മനുഷ്യർ ശ്രമിച്ചു തുടങ്ങിയതോടെ ഉള്ളിലേക്കുള്ള അക്ഷരങ്ങളുടെ പ്രവാഹം തീർത്തും ഇല്ലാതായിട്ടില്ല എന്ന് തന്നെ ആശ്വസിക്കാം കാലം എത്ര കഴിഞ്ഞാലും മലയാളവും മലയാളിയും തനിമ നഷ്ടപ്പെടാതെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് നന്ദി ജയ് മലയാളം